ഏഷ്യനെറ്റ് മനോരമയും അടക്കമുള്ള മാധ്യമങ്ങൾക്കെതിരെ രാജ്യത്തെ ഒട്ടാകെയുള്ള പത്രമാധ്യമങ്ങൾക്കെതിരെ ചങ്കുറ്റത്തോടെ വെല്ലുവിളിമേത്തിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ. 1 കോടി രൂപയുടെ ബെറ്റാണ് ഈ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ കരുത്തനായ പി വി അൻവർ എം എൽ എ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബി ജെ പിക്ക് ദേശീയ തലത്തിൽ 225 സീറ്റിൽ കൂടുതൽ ലഭിക്കുമെന്ന് ബെറ്റ് പിടിച്ചാൽ 1 കോടി രൂപ മാധ്യമങ്ങൾക്ക് നൽകും. കേരളത്തിൽ എൽ ഡി എഫിന് 10 സീറ്റിൽ കുറയുമെന്ന് നിങ്ങൾ ബെറ്റ് പിടിച്ചാലും അങ്ങനെ കുറഞ്ഞാൽ 1 കോടി രൂപ കയ്യിൽ നിന്ന് നൽകുമെന്നാണ് പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ 10 സീറ്റിൽ കുറയാതെ എൽ ഡി എഫ് സീറ്റുകൾ ഉറപ്പായി നേടുമെന്നാണ് വളരെ വ്യക്തമായി പി വി അൻവർ എം എൽ എ വയ്ക്കുന്ന ബെറ്റ്. 225 സീറ്റിൽ മേലെ നൽകിയ സർവേ റിപ്പോർട്ട് ചെയ്യാൻ 193 സീറ്റാണ് ബി ജെ പി എൻ ഡി എ മുന്നണിക്ക് നേടാൻ കഴിയുക. പരമാവധി 200 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിലെ മാനിപ്പുലേഷനെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും 225 സീറ്റിന് മുകളിൽ എൻ ഡി എ മുന്നണിക്ക് ഇന്ത്യയിൽ നേടാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക മാത്രമല്ല, അതിന് അതല്ല ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ 1 കോടി രൂപക്ക് അവരോട് ബെറ്റ് വെക്കാൻ ഞാൻ തയ്യാറാണ്. തയ്യാറുള്ള പത്രമാധ്യമ കമ്പനികളുണ്ടെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ഡി ഡി എടുത്തിട്ട് അവരൊന്ന് മുന്നോട്ട് വരട്ടെ. തിരിച്ചാണ് ഫലമെങ്കിൽ എനിക്ക് 50 ലക്ഷം തന്നാൽ മതി, തിരിച്ച് 1 കോടി രൂപ അവരോട് ഈ പന്തയത്തിന് തയ്യാറാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ, നമുക്കറിയാം തുടക്കം മുതൽ 2 സീറ്റ് 3 സീറ്റ് 4 സീറ്റ് എന്ന് പറഞ്ഞ് അവസാനം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ എത്തി നിൽക്കുന്നത് 5 സീറ്റിലാണ്. 10 സീറ്റിൽ കുറവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിൽ കുറഞ്ഞാൽ ഇതേ ബെറ്റിന് കേരളത്തിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മനോരമ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സാഹസികമായി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച മുഴുവൻ പത്രമാധ്യമ കോർപ്പറേറ്റ് കമ്പനികളെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പി വി അൻവർ എം എൽ എ ലൈവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും വെല്ലുവിളിക്കുകയാണ്, ഒപ്പം രാജ്യത്തെ എല്ലാ പത്രമാധ്യമങ്ങളെയും വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി എൻ്റെ ജീവിതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ, പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ വെല്ലുവിളിക്കാതിരിക്കാൻ നിർവാഹവുമില്ല. അത്തരത്തിലുള്ള എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി വരുമെന്ന് പറയുന്ന ഈ എക്സിറ്റ് പോളുകൾ ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ പത്രമാധ്യമങ്ങളെയും ഈ പറയുന്ന ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റുകളോടൊപ്പം നിൽക്കുന്ന ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന നിരവധി ചാനലുകളുണ്ട്, പത്രമാധ്യമങ്ങളുണ്ട്, അവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. പത്രമാനേജ്മെൻറ്റുകൾ എൻ്റെ ബെറ്റ് ഏറ്റെടുത്ത് 50 ലക്ഷം രൂപ എടുത്ത് കയ്യിൽ വയ്ക്കണം. ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപ നൽകിയാൽ മതി. നിങ്ങൾ പറയുന്നത് പ്രകാരം നടന്നാൽ 225 സീറ്റിനപ്പുറം ബി ജെ പി പിടിച്ചാൽ ഞാൻ 1 കോടി രൂപ അങ്ങോട്ട് നൽകും ഉറപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായി പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ പത്രമാധ്യമങ്ങളെ അങ്ങനെ വെല്ലുവിളിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ. കേരളത്തിൽ 10 സീറ്റിൽ കുറഞ്ഞെന്നും എൽ ഡി എഫിന് ലഭിക്കില്ലെന്നും കുറഞ്ഞാൽ വെല്ലുവിളിച്ച മാധ്യമത്തിന് 1 കോടി രൂപ ഉറപ്പെന്നും പി വി അൻവർ വാഗ്ദാനം ചെയ്യുന്നു. കാരണം അത്രയ്ക്ക് വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ 2 ടേമുകളിലായി കേരളത്തിൽ നടപ്പാക്കിയതും അതിൻ്റെ ഫലം തിരഞ്ഞെടുപ്പിൽ ലഭിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അതിൽ ദേശീയ തലത്തിൽ ബി ജെ പി 350 ലധികം സീറ്റുകൾ നേടുമെന്നും കേരളത്തിൽ എൽ ഡി എഫിന് 0 മുതൽ 1 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചനങ്ങൾ വന്നത്. കേരളത്തിൽ പിണറായി സർക്കാർ 2ാം തവണയും അധികാരത്തിലേറിയത് എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിരുദ്ധമായാണെന്ന് പി വി അൻവർ എം എൽ എ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമേ അല്ലാതായി മാറി. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകളും ഇപ്പോൾ ഈ വിശ്വാസയോഗ്യതയുടെ പുറത്ത് തന്നെയാണ്. ഈ പോളിംഗ് കൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് മുൻവർ പറയുന്നു. കഴിഞ്ഞ ദിവസം മനോരമയുടെ എക്സിറ്റ് പോൾ പറഞ്ഞത് എൽ ഡി എഫിന് കേരളത്തിൽ 2 സീറ്റുകൾ ലഭിക്കും, 2 സീറ്റുകളിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് വരും എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് 10ൽ കൂടുതലക്കം ഇത്തവണ എൽ ഡി എഫ് കേരളത്തിൽ നേടുമെന്ന് പി വി അൻവർ എം എൽ എ തൻ്റെ 1 കോടി രൂപയുടെ ബെറ്റിൻ്റെ ധൈര്യത്തിൽ പറയുന്നതും.